ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം രണ്ടാഴ്ചയോളമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയ അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ വീഡിയോകളോ ഒന്നും വരുന്നില്ലായിരുന്നു. അതിനുള്ള കാരണം എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് ആയതുകൊണ്ടാണ് നമുക്ക് ആക്റ്റീവായി ടെലിഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ഒന്നും വീഡിയോ ഇടാൻ സാധിക്കാതെ പോയത്. ഇനി മുതൽ നമ്മൾ തീർച്ചയായിട്ടും ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പല ചിത്രങ്ങളൊന്നും എനിക്ക് ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാൻ സാധിച്ചിട്ടില്ല. അതിനെല്ലാം കാരണം ഇതുകൊണ്ടാണ്. ഇനി നമ്മൾ കഴിവതും എല്ലാ ചിത്രങ്ങളും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് രണ്ട് ടെലിഗ്രാം ചാനലുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. ഒന്ന് മെയിൻ ചാനലും അതുകൂടാതെ തന്നെ സിനിമയുടെ ലിങ്കും ഫയലൊക്കെ വരുന്ന രണ്ടാമത് വേറൊരു ചാനൽ കൂടി ഉണ്ടായിരുന്നു. അതിൽ സിനിമകൾ വരുന്ന ചാനൽ ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂലം നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടി തന്നെ ഞാൻ പുതിയ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. അതുവഴി സിനിമ കയറി ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഈ ജൂലൈ മാസം മലയാളത്തിൽ നിന്നും വരാൻ പോകുന്ന കുറച്ച് OTT പ്രീമിയർ അപ്ഡേറ്റുകളും കൂടാതെ കുറച്ച് ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഒട്ടും ലാഗടിപ്പിച്ച് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യമായി പറയേണ്ടത് വേലുക്കാക്ക ഉപ്പുക്ക എന്ന് പറയുന്ന ഒരു മലയാള ചിത്രം വരാൻ പോവുകയാണ്. ഇന്ത്യൻസാണ് ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായി എത്തിയിട്ടുള്ളത്. നീ സ്ട്രീം ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന രണ്ട് OTT പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഈ ചിത്രം ജൂലൈ 6-ാം തീയതിയാണ് റിലീസാകാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു ചിത്രമാണ് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്നുള്ളത്. ലൈംലൈറ്റ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം ജൂലൈ 7-ാം തീയതിയാണ് റിലീസാകാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന അനുഗ്രഹീതൻ ആൻ്റണി എന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ ചിത്രത്തിൻ്റെ OTT സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 8-ാം തീയതി ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുമുള്ള മറ്റൊരു ചിത്രമാണ് മ്യൂസിക്കൽ ചെയർ എന്നുള്ളത്. ധാരാളം അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഈ ചിത്രം ഇപ്പോൾ നീ സ്ട്രീം വഴി സ്ട്രീം ചെയ്യാനായിട്ട് പോവുകയാണ്. ജൂലൈ 8-ാം തീയതിയാണ് ഈ ചിത്രം നീ സ്ട്രീം വഴി വരാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നും വരാൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് ചതുർമുഖം എന്നുള്ളത്. എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് മുഖ്യ കഥാപാത്രമായി എത്തിയിട്ടുള്ളത്. C5 ആണ് ഈ ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 9-ാം തീയതി ഈ ചിത്രം C5 വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു കൊച്ചു ചിത്രമാണ് ആയിഷ വെഡ് ഷെമീർ എന്നുള്ളത്. ഫസ്റ്റ് ഷോ, റൂട്ട് വീഡിയോ തുടങ്ങി രണ്ട് OTT പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഈ ചിത്രം ജൂലൈ 9-ാം തീയതി റിലീസാകുന്നതായിരിക്കും. അടുത്തായിട്ട് മലയാളത്തിൽ നിന്നുള്ള കുഞ്ചാക്കോബൻ നായകനെ വന്നിട്ടുള്ള ചിത്രമായിരുന്നു നിഴൽ എന്നുള്ളത്. ഏഷ്യൻ്റാണ് ഈ ചിത്രം ഇപ്പോൾ ടെലിവിഷൻ പ്രീമിയറായിട്ട് വരാൻ പോകുന്നത്. ജൂലൈ 11-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്കാണ് ഈ ചിത്രം ആദ്യമായി ടെലിവിഷൻ പ്രീമിയറായി ഏഷ്യനിൽ വരാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് മംഗള എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ്റെ ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റ് ആണ്. സി കേരളത്തിലാണ് ഈ ചിത്രം വരാനായിട്ട് പോകുന്നത്. ജൂലൈ 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ ചിത്രം സി കേരളത്തിൽ പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഫഹദ്ഫാസിൽ നായകനായി വന്നിട്ടുള്ള മാലിക് എന്നുള്ള ചിത്രം. ഇപ്പോൾ ഈ ചിത്രം ഒരു ഡയറക്റ്റ് OTT റിലീസ് ആണെന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 15-ാം തീയതി ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസാകുന്നതായിരിക്കും. അടുത്തായി മലയാളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഡയറക്റ്റ് OTT റിലീസാണ് ബനേർഘട്ട എന്നുള്ള ചിത്രം. നേരത്തെ തന്നെ ഇതൊരു ഡയറക്റ്റ് OTT റിലീസാണെന്നുള്ള അപ്ഡേറ്റ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 25-ാം തീയതി ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വിവരങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം നാളെ മുതലോ അല്ലെങ്കിൽ മറ്റന്നാൾ മുതലോ ഒക്കെ തന്നെ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ട് തരുന്നതായിരിക്കും. ഉടനടി തന്നെ നമ്മളൊരു പുതിയ ടെലിഗ്രാം ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് നമ്മുടെ മെയിൻ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടാണ് ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്ക് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.